കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ പട്ടാമ്പിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ എം എൽ എ എം ഹംസ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിലാണ് സായാഹ്ന ധർണ നടത്തിയത്. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ ധർണ ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം രാജ്യദ്രോഹപരമാണ്, എത്രമാത്രം ജനവിരുദ്ധമാണ് എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളെ പഠിപ്പിച്ച് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കക്ഷിക്കതീതമായി, രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി എല്ലാ മനുഷ്യരും ഈ ഭരണകൂട സംവിധാനത്തിനെതിരായി അണിനിരക്കുന്ന ഇതുവഴിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ കൂട്ടായി തീരുമാനിച്ചത്. കേരളത്തിലെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഭരണകക്ഷിയും കേരളത്തിലെ പ്രതിപക്ഷവും വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിയമസഭയിൽ അംഗത്വമുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ബജറ്റിനെ എതിർക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പുറത്ത് ബി ജെ പി ആകുമ്പോൾ, നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് എന്ന്, ഈ ബജറ്റിനെ എതിർക്കുന്നതെന്ന് ഏതൊരു നിഷ്പക്ഷനായ മനുഷ്യനും ചിന്തിച്ചു പോകരുത് എന്ന് ഞങ്ങൾ വസ്തുനിഷ്ഠമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നൊരു കാലമുണ്ട്. ആ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകമാകെയുള്ള മനുഷ്യരാകെ കോവിഡിൻ എന്ന് പറയുന്ന മഹാമാരിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നറിയാതെ എല്ലാവരും ദുരിതത്തിലും ബുദ്ധിമുട്ടിലുമായ ഒരു കാലത്തിലൂടെയാണ് ലോകം സഞ്ചരിച്ചു പോകുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ അധ്യക്ഷനായിരുന്നു. സി ഐ ടി യു ഡിവിഷൻ സെക്രട്ടറി എ വി സുരേഷ്, എ ഐ ടി യു സി സംസ്ഥാന കൗൺസിൽ അംഗം പ്രൊഫസർ കെ സി അരുണ, രാമകൃഷ്ണൻ കോടി, എം രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.